കാലിബറുള്ള പ്രതിഭകളെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ സാഹിത്യകാരനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. എം ജി സോമനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഭാര്യ വേണി എം ജി സോമൻ അഭിനയിച്ച നാടകം കാണുന്നു. പി എൻ മേനോൻ സംവിധാനം ചെയ്യുന്ന ഗായത്രിയിലേക്ക് എം ജി സോമനെ ശുപാർശ ചെയ്യുന്നു. പിന്നീട് സോമന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സോമന്റെ ജൈത്രയാത്രയായിരുന്നു പിന്നീട് കണ്ടത്. മരിക്കും വരെ സോമൻ മലയാറ്റൂരിനെ ഓർത്തിരുന്നു. മലയാറ്റൂരിനെ ദൈവതുല്യനായിട്ടാണ് സോമൻ കരുതിയിരുന്നത്. മറ്റൊരു നടനെ കൂടി മലയാറ്റൂർ മലയാളത്തിൽ സമ്മാനിച്ചു. എല്ലാവർക്കും അറിയാം ജയറാം. ജയറാമിന്റെ വലിയച്ഛനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. മിമിക്രിയും തട്ടുപൊളിപ്പൻ പരിപാടികളും ഒക്കെയായി നടന്ന ജയറാമിന്റെ വലിയൊരു ആഗ്രഹം സിനിമയിൽ മുഖം കാണിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി തിരുവനന്തപുരത്തുള്ള മലയാറ്റൂരിന്റെ വീട്ടിൽ ഒരുപാട് കാലം താമസിച്ചു ജയറാം. മലയാറ്റൂരും ഭാര്യ വേണിയും മകനെ പോലെ അവരെ ജയറാമിനെ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. മലയാറ്റൂരിന്റെ ശുപാർശ പ്രകാരമാണ് അപരനിലേക്ക് ജയറാം എത്തുന്നത്. മലയാറ്റൂരും പത്മരാജനും തമ്മിലുള്ള ബന്ധം ജയറാമിനെ നായകനാക്കാനുള്ള സാഹസത്തിന് പത്മരാജനെ തയ്യാറാക്കുകയായിരുന്നു. അപരൻ റിലീസ് ചെയ്തു. അപരൻ റിലീസ് ചെയ്ത ഒറ്റ രാത്രി കൊണ്ട് ജയറാം താരമായി മാറി. പിന്നീട് ജയറാമിന്റെ ജൈത്രയാത്രയായിരുന്നു കേരളത്തിൽ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾക്ക് തുല്യമായ ഇനീഷ്യൽ കളക്ഷൻ ജയറാം ചിത്രങ്ങൾ നേടി. ജയറാം കുതിച്ചുയർന്നു. ജനപ്രിയ നടനായി, കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരനായി. ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ ജയറാം മലയാളികൾക്ക് സമ്മാനിച്ചു. പല മുൻനിര ഡയറക്ടർമാരും ജയറാമിന്റെ ഡേറ്റിനായി ക്യൂ നിന്നു. ജയറാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പി പത്മരാജനാണ് എന്റെ ഗുരു. ജയറാമിന്റെ വീട്ടിൽ പത്മരാജന്റെ ഫോട്ടോയുണ്ട്. ദൈവത്തിന് തുല്യമാണ് പത്മരാജൻ തനിക്ക് എന്ന് പറയുന്ന ജയറാം പക്ഷേ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന വഴികാട്ടിയെ മറന്നു. മലയാറ്റൂർ രാമകൃഷ്ണനാണ് ജയറാമിനെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ജയറാമിനെ കൈപിടിച്ച് പത്മരാജനെ ഏൽപ്പിച്ചത് അദ്ദേഹമാണ്. മലയാളത്തിലെ മികച്ച സാഹിത്യകാരൻ, മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്ത്, ഇതൊക്കെയായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണനെ തിരിഞ്ഞു നോക്കാൻ പോലും ജയറാം തയ്യാറായില്ല. ഒടുവിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം മലയാറ്റൂരിന്റെ ഭാര്യ വേണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഒരു കാലത്ത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വരുമായിരുന്നു, മലയാറ്റൂരിന്റെ ബന്ധു. എന്തിനും ഏതിനും അദ്ദേഹം മലയാറ്റൂരിനോടൊപ്പം നിന്നു, മലയാറ്റൂരിന്റെ സഹായിയായി നിന്നു. അദ്ദേഹത്തെ മലയാറ്റൂർ സിനിമയിലെത്തിച്ചു. സിനിമയിൽ അദ്ദേഹം വലിയ താരമായി. പക്ഷേ സിനിമയിലെത്തിയ ശേഷം അദ്ദേഹം വലിയച്ഛനെ തിരിഞ്ഞു നോക്കിയില്ല, മലയാറ്റൂരിനെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ജയറാമിൻ്റെ അഭിമുഖം എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വെള്ളി നക്ഷത്രത്തിന് വേണ്ടി ഞാൻ അഭിമുഖം എടുത്തിട്ടുണ്ട് ജയറാമിൻ്റെ. അന്ന് അഭിമുഖം നടത്തുമ്പോഴും ജയറാം തൻ്റെ മാനസ ഗുരുവായി പറഞ്ഞത് ഇദ്ദേഹം പത്മരാജനെയാണ്. പത്മരാജനെ പറ്റി ഒരുപാട് ജയറാം പറഞ്ഞു. മലയാറ്റൂരിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പത്മരാജന് കൊടുത്ത പ്രാധാന്യം മലയാറ്റൂരിന് കൊടുത്തില്ല. വളരെ ഉഴപ്പൻ മട്ടിൽ എൻ്റെ വലിയച്ഛനായിരുന്നു മലയാറ്റൂർ എന്ന മറുപടി പറഞ്ഞ് അതിനെ ആ ചോദ്യത്തെ അവസാനിപ്പിച്ചു. ജയറാം ഒരുപാട് വളർന്നു. ജയറാം ഇപ്പോൾ തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടനാണ്. തമിഴിലും തെലുങ്കിലും ഒക്കെ ജയറാം അഭിനയിക്കുന്നുണ്ട്. പക്ഷേ തന്നെ കൈപിടിച്ച് പത്മരാജന്റെ ശക്തമായ കയ്യിൽ ഏൽപ്പിച്ച മലയാറ്റൂർ രാമകൃഷ്ണനോട് ജയറാം കാണിച്ചത് ചെറ്റത്തനമാണ്. മറവി നല്ലതാണ്, പക്ഷേ മറവി മനസ്സുകളെ മുറിച്ചുകൊണ്ടാകരുത്.